प्रेज़ द लॉर्ड असेंबली ऑफ गॉड मलबार डिस्ट्रिक्ट पुत्रिका संघटना संडे स्कूल डे एल सभ जूनियर क्लास രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലെ എട്ടാമത്തെ പാഠഭാഗം മോശ എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ച യോസഫിനെ പറ്റി പഠിക്കുവാനിടയായി ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മോശയെ പറ്റിയാണ് ഈ പാഠഭാഗത്തിൻ്റെ വേദഭാഗം നമുക്ക് വായിക്കുവാനുള്ളത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായവും പുറപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്നത്തെ ഈ പാഠഭാഗത്തിൻ്റെ മനഃപാഠവാക്യം നമുക്ക് പഠിക്കുവാനുള്ളത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 24 വാക്യമാണ് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ആ വാക്യം നോക്കാം വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല രോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു നാം കഴിഞ്ഞ ആഴ്ച യോസഫിനെ പറ്റി പഠിച്ചപ്പോൾ യോസഫിലൂടെ ദൈവം ചെയ്തെടുത്ത കാര്യങ്ങളെ പറ്റിയാണ് നാം പഠിച്ചത് യോസഫിൻ്റെ സഹോദരന്മാരെ യോസഫ് എപ്രകാരം സഹായിച്ചുവെന്നും ദൈവം അതിനുവേണ്ടി യോസഫിനെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും ഒക്കെ നാം പഠിക്കുവാനിടയായി ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് മോശയെ പറ്റിയാണ് തൻ്റെ സ്നേഹിതന്മാരിലൂടെ തൻ്റെ വേല തൻ്റെ ആഗ്രഹവും തൻ്റെ ഹിതവും ഒക്കെയും ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ആ വാക്കുകൾക്ക് ചെവി കൊടുക്കണമെന്നൊക്കെയും ദൈവം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ മോശയോട് മിസ്രൈമിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും അവരെ അവിടുന്ന് രക്ഷിക്കണമെന്നും ദൈവം മോശയോട് പറഞ്ഞപ്പോൾ ആ വാക്കുകളെ അനുസരിക്കുവാൻ മോശ മടി കാണിച്ചു മോശ അംഗീകരിക്കപ്പെടുകയില്ലെന്നും വന്നേക്കാവുന്ന അല്ലെങ്കിൽ തനിക്ക് വരാൻ പോകുന്ന ശിക്ഷയെ പറ്റിയും ഒക്കെയും കഷ്ടങ്ങളെ ഒറ്റ ഒക്കെയും ഓർത്ത് മോശ ഭയപ്പെടുവാനിടയായി അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ ദൈവത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് താൻ ഒഴിഞ്ഞു മാറുവാനും അതനുസരിക്കുവാനും മോശ മടി കാണിച്ചു പലപ്പോഴും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ പറയുമ്പോഴും നാം ഇതുപോലെ ഒഴിഞ്ഞു മാറാറില്ലേ ഇവിടെ മോശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നവൻ എന്നാണ് അപ്പോൾ ദൈവം ഇവിടെ മോശയോട് പറഞ്ഞ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ കൽപ്പന അനുസരിക്കുവാൻ ദൈവം കൊടുത്ത ആ കമാൻഡ്മെൻ്റ് അനുസരിക്കുവാൻ മോശ മടി കാണിക്കുക മോശയെ പറ്റി നാം പഠിക്കുമ്പോൾ മോശ ഒരു രാജകുമാരനായിരുന്നു അല്ലേ മിസ്രൈമിലെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായിട്ടായിരുന്നു മോശയുടെ വളർച്ച ആ കൊട്ടാരത്തിലെ രാജകുമാരി ദത്തെടുത്താണ് മോശയെ വളർത്തുന്നത് ഏറ്റവും മികച്ച അധ്യാപകരും പരിശീലകരും വിദ്യാസമ്പന്നരുടെ കീഴിലുമായിരുന്നു മോശയുടെ വളർച്ച എന്നുള്ളത് ഒരു രാജകുമാരന് യോജിച്ച വിധത്തിൽ ആഡംബരത്തോടുകൂടെ നല്ല പത്രാസോടുകൂടിയായിരുന്നു മോശയുടെ വളർച്ച എന്നുള്ളത് പരിചരിക്കുവാനും സഹായിക്കുവാനും ഒക്കെയായി ഒത്തിരി ആളുകൾ മോശയോട് കൂടെയുണ്ടായിരുന്നു എന്നാൽ താനൊരു ദത്തുപുത്രനാണെന്നും തൻ്റെ വേണ്ടപ്പെട്ടവർ അടുത്തുണ്ട് എന്നും അവർ മിസ്രൈമിലെ അടിമകളായി ദുരിതപൂർണമായ ജീവിതം നയിക്കുകയാണെന്നും മോശയ്ക്ക് മനസ്സിലാകുവാനിടയായി അങ്ങനെ അവരെ ഓർത്ത് മോശ ദുഃഖിക്കുവാൻ തുടങ്ങി ഒരു മുതിർന്ന പൗരനായി കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രായത്തിൽ താൻ മുതിർന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ സ്വന്തക്കാരെ പറ്റിയുള്ള ചിന്തകളും അവരെ ഓർത്തു താൻ വേദനിക്കുന്ന സാഹചര്യങ്ങൾ കൂടി വരുവാനിടയായി പലപ്പോഴും മോശ രഹസ്യമായി ഇവരെ പോയി കാണുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയും അവരെ സഹായിക്കുവാൻ പറ്റുന്ന രീതിയിലൊക്കെയും അവരെ സഹായിക്കുവാനൊക്കെ മോശ തയ്യാറായിരുന്നു അവരുടെ കഠിന വേലയും അവരുടെ യാതനകളും അവർക്ക് നൽകിയിരുന്ന തരംതാണ ഭക്ഷണങ്ങളും മോശവും വൃത്തിഹീനവുമായിരുന്ന താമസ സൗകര്യങ്ങളൊക്കെയും മനസ്സിലാക്കിയിട്ട് അവർക്ക് സഹായം എന്തെങ്കിലും ചെയ്യുവാൻ അവനിങ്ങനെ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം കൂടിക്കൂടി വരുവാനിടയായി ഒരിക്കൽ മിസ്രൈമ്യർ എബ്രായരോട് പെരുമാറിയ മോശം രീതി കണ്ട് അവരെ രഹസ്യത്തിൽ കൊല്ലുകയും ആ കാര്യം പുറം ലോകം അറിയപ്പെടും താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ കൊട്ടാരം വിട്ട് മോശം ഇറങ്ങി ഓടുവാനിടയായി പിന്നെ തന്നെ ഒരു ഇടയനായിട്ടായിരുന്നു താൻ ജീവിച്ചു പോകുന്നത് ഞാൻ പിന്നെ മോശയെ കാണുന്നത് ഒരു ഇടയനായിട്ടാണ് കൊട്ടാരം വിട്ട ശേഷം മോശ സാധാരണ ഒരു ഇടയൻ്റെ ജോലി തേടി നടക്കുവാനിടയായി വലിയ വീടും അനേകം ആടുകളുമുള്ള ഒരുവനെ അവൻ കണ്ടുമുട്ടുവാനിടയായി ഒരു ഇടയനെ കൂടെ ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അത് അങ്ങനെ അവിടെ മോശയ്ക്ക് ഒരിടയനായിട്ടുള്ള ജോലി ലഭിക്കുവാനിടയായി
വെള്ളവും പുല്ലും അന്വേഷിച്ച് ആ യജമാനന്റെ ആടുകളുമായി മോശപ്പുറപ്പെടും. ചില ദിവസങ്ങളിൽ അനേകം ദിവസങ്ങൾക്ക് ശേഷമാണ് അനേക ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അനേക ദിവസങ്ങൾക്ക് ശേഷമൊക്കെയാണ് മടങ്ങി വന്നിട്ടുള്ളത്. ആ യജമാനൻ മോശയെ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുവാനിടയായി. അങ്ങനെ ആ യജമാനന്റെ ഒരു മകളെ മോശ വിവാഹം കഴിക്കുവാനിടയായി. ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ ഏകനായ അനേക മണിക്കൂറുകൾ അനേക സമയങ്ങൾ താൻ ഇരിക്കുന്ന സമയത്ത് തൻ്റെ സ്വന്തക്കാരെ പറ്റിയുള്ള ചിന്തകളും അവരനുഭവിക്കുന്ന കഷ്ടങ്ങളെ പറ്റിയും ഒക്കെയും മോശയുടെ ഉള്ളിൽ ആ വേദനകൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുവാനിടയായി. അവരെ മറക്കാനോ അവരെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കാനോ മോശയ്ക്ക് കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണമെന്ന ആഗ്രഹം വിട്ടുകളയുവാൻ മോശയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അവരെക്കുറിച്ചുള്ള ചിന്താഭാരത്താൽ മോശ ആയിത്തീരുവാനിടയായി. എന്നാൽ ദൈവം മോശ ഇവിടെ വിളിക്കുകയാണ്. മോശയെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി, പ്ലാനിന് വേണ്ടി മോശയെ വിളിക്കുകയാണ്. ഒരു ദിവസം യജമാനൻ്റെ ആടുകളുമായി പടിഞ്ഞാറോട്ട് തൻ്റെ ആടുകളുമായി ഈ മോശ പോകുന്ന സമയത്ത് സമീപത്തുള്ള ഒരു പർവ്വതത്തിൽ അവയെ മേയ്ക്കുകയായിരുന്നു. മിസ്രൈമിലെ അടിമകളെയും അവർക്ക് എങ്ങനെ മോചനം നൽകുവാൻ കഴിയുമെന്നൊക്കെയും മോശ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലെയായിട്ട് മാറുവെട്ടിത്തിളങ്ങുന്ന ഒരു മുൾപടർപ്പ് കാണുവാനിടയായി. അതൊരത്ഭുതമായി മോശ കണ്ട് അതിൻ്റെ അടുക്കിലേക്ക് മോശ വരികയാണ്. മോശയെ അതിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ മോശ മോശ എന്ന് തൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് മോശ കേട്ടു. അപ്പോൾ മോശ വിചാരിച്ചു, ഇതാരാ വിളിക്കുന്നത്, തൻ്റെ സമീപത്തു നിന്ന് ആരോ വിളിക്കുന്നതാണോ, തൻ്റെ ഉള്ളിൽ തന്നെ തനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെയും മോശയ്ക്ക് ചിന്തിക്കുവാനിടയിൽ. പക്ഷേ എന്നിരുന്നാലും മോശ ആ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്തു. അടിയനിതാ എന്ന് ആ ശബ്ദത്തിന് വിളി കേൾക്കുവാനിടയായി. അപ്പോൾ വീണ്ടും ആ ശബ്ദത്തിന് താൻ മറുപടി കൊടുത്തപ്പോൾ താൻ വീണ്ടും കേട്ടത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി മാറ്റുക എന്ന് വീണ്ടും ശബ്ദം കേൾക്കുവാനിടയായി. മോശ പെട്ടെന്ന് കാലിൽ നിന്ന് ചെരുപ്പ് ഊരി മാറ്റി, എന്നിട്ട് അവിടെ കാത്തു നിൽക്കുവാനിടയായി. അപ്പോൾ ആ ശബ്ദം വീണ്ടും മോശയോട് ഇപ്രകാരം സംസാരിക്കുകയാണ്, നിന്റെ അപ്പനായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു ഞാൻ എന്ന്. അപ്പോൾ മോശ ആ ഉൾപ്പെടർപ്പിൽ അത്യുജ്ജലമായ പ്രഭാപൂരത്തെ നോക്കുവാൻ കഴിയാതെ വണ്ണം തൻ്റെ മുഖം മറച്ചു പിടിക്കുവാനിടയായി. അപ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഇത് കേട്ടപാടെ മോശ വെട്ടി ഞെട്ടി വിറയ്ക്കുവാൻ തുടങ്ങി. അതിന് ഞാൻ ആര്? മോശ സംശയിച്ചു തുടങ്ങി. യാതൊരു കാരണവശാലും ഇസ്രായേലിലേക്ക് മടങ്ങാൻ മോശ സന്നദ്ധനായിരുന്നില്ല. അത്രമാത്രം ഭയം മോശയിലുണ്ടായിരുന്നു. അപ്പോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് ദൈവം അവിടെ ഉറപ്പ് നൽകുകയാണ്. അപ്പോഴും മറ്റേ ആരെങ്കിലും എനിക്ക് പകരമായി അയക്കണമേ എന്ന് ദൈവത്തോട് യാചിക്കുകയാണ് മോശ. പക്ഷെ ദൈവം വഴങ്ങിയില്ല. ഈ ചുമതല എനിക്കു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഏറ്റെടുത്തേ മതിയാകുമെന്ന് സ്പഷ്ടമായിട്ടും മോശയോട് യഹോവ അരുളി ചെയ്യുവാനിടയായി. അങ്ങനെ മോശ ദൈവത്തെ അനുസരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം താൻ ചെയ്തു തുടങ്ങുമ്പോഴേക്കും തനിക്ക് വേണ്ടുന്ന ശക്തി ആ ദൈവം തരുമെന്ന് മോശയ്ക്ക് ബോധ്യമായി. ദൈവം തൻ്റെ സ്നേഹിതനും താൻ ദൈവത്തിൻ്റെ സ്നേഹിതനും സഹായിയുമായി തീർന്നുവെന്ന് മോശയ്ക്ക് മനസ്സിലാകുവാനിടയായി. അങ്ങനെ ദൈവം തന്നെ വിളിച്ച് ആക്കിയ ചുമതല നിറവേറ്റുവാനായി നിശ്ചയദാർഢ്യത്തോടും ആത്മധൈര്യത്തോടും കൂടെ മോശ മിസ്രൈമിലേക്ക് പോകുവാനിടയായി. അതെ കുഞ്ഞുങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കഴിവില്ല, നമുക്ക് കഴിയത്തില്ല എന്ന് നാം ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് നമ്മളെ ആ മേഖലകളിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തിന് പദ്ധതി ഉണ്ട് എങ്കിൽ നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയാലും ദൈവം നമ്മളെ അവിടെ ഉപയോഗിക്കുവാനിടയാണ്. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ സമർപ്പണം മാത്രമാണ്. നമ്മുടെ കഴിവുകൾക്കും അപ്പുറമായി നമ്മളെ ബലപ്പെടുത്തുന്ന, നമുക്ക് കഴിവ് തരുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്.
അതുകൊണ്ട് നമുക്ക് കഴിവില്ലാത്ത മേഖലകളെയൊക്കെയും നമുക്ക് കഴിയില്ല എന്ന് നാം ചിന്തിക്കുന്ന മേഖലകളെയൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. നാം അങ്ങനെ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളോടുകൂടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും കരവും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തുവാനും മോശയെ ബലപ്പെടുത്തിയ ദൈവം നമ്മളെയും ബലപ്പെടുത്തുവാൻ ഇടയാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലെ പ്രയാസമേറിയ മേഖലകളിലെ, കഷ്ടം അനുഭവിക്കുന്ന മേഖലകളെ, കഴിവില്ല എന്ന് പറയുന്ന മേഖലകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ അടച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, വിശുദ്ധ പകൽക്കാലം ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. തിരുവചനത്തിൽ നിന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന മേഖലകളിൽ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളുടെ കഴിവില്ലാത്ത മേഖലകളെയും കർത്താവ് അവിടെയും കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് മോശയുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ഇന്ന് പഠിക്കുവാൻ കഴിഞ്ഞുവല്ലോ അപ്പ. കർത്താവ്, ഈ കുഞ്ഞുങ്ങളെയും കർത്താവ് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറങ്ങണമേ. കർത്താവ്, അവർക്ക് കഴിയില്ല എന്ന് അവർ ചിന്തിക്കുന്ന മേഖലകളിൽ കർത്താവ് അതിലേക്ക് അവർക്ക് പ്രവർത്തിക്കുവാൻ, അതിലേക്ക് ഇറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ അവർക്ക് ബലം കൊടുക്കുമാറങ്ങണമേ, കൃപ കൊടുക്കുമാറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറങ്ങണമേ, നല്ല ഭാവി അവർക്ക് വേണ്ടി കൊടുക്കുമാറങ്ങണമേ, അവരുടെ പഠനത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറങ്ങണമേ, അവരുടെ മാതാപിതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കുഞ്ഞുങ്ങളെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.